അപ്പോൾ ഇന്ന് പൊട്ടലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കിടിലും കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ വൈറ്റ് ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ റെഡ് കളർ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്ലേ ആണ്. അപ്പോൾ ഈ ക്ലേ വെച്ചിട്ട് നമുക്ക് ക്രിസ്മസിനുള്ള രൂപങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന ഉണ്ണീശ്വരനാണ്, അത് എളുപ്പമാണ്. അപ്പോൾ ഫേസിനും ബോഡി പാർട്ടിനും വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. ഉണ്ണീശ്വയ്ക്ക് മുകളിലൊരു പുതപ്പ് പോലെ നമ്മളിങ്ങനെ പുതപ്പിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബോഡിയുടെ ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ട, ഫേസ് മാത്രം ഒന്ന് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് ഹെയറും ചെയ്യണം. ഹെയറിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ കളറ് കുറച്ച് ക്ലേ എടുത്തിട്ട് അത് അതിനെ ഹെഡിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറൻ്റ് ക്ലേ മോൾഡിങ് ടൂളൊന്നുമില്ല, സോ ഞാൻ എന്തെങ്കിലുമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമിപ്പോൾ ചെറിയ പെൻസിൽസൊക്കെ ഉണ്ട്, ചെറിയ നിബുകൾ, അതൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുക. ഫേസിലിപ്പോൾ ഡീറ്റെയിലിംഗ് ആയിട്ട് കണ്ണൊക്കെ വരച്ച് കൊടുക്കാനായിട്ട് ഞാൻ കാജൽ സ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഒരു ഉണ്ണീഷു ആയിട്ടുണ്ട്. നമുക്ക് മാതാവിനെ ഉണ്ടാക്കാം. മാതാവിനെ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബ്രൗൺ കളർ എടുത്തിരുന്നു. ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രൗൺ എടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ഹെഡ് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ യെല്ലോ കളർ ഹെഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബോഡി പാർട്ടിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ നടുക്കായിട്ട് കുറച്ച് വെള്ള പോർഷൻ ഉണ്ടാവും, നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിൽ അതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ക്ലേ തന്നെയാണിത്, നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ ക്ലേ തന്നെയാണ് അത്. ക്ലേ ഇനിയിപ്പോൾ ഈ ടൈപ്പ് ക്ലേ ഉണ്ടാക്കാൻ അറിയില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാനത് മാതാവിൻ്റെ ഡ്രസ്സിൽ സെൻറ്ററിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് കൈ ഇങ്ങനെ തൊഴുത്ത് വെക്കുന്ന മാതാവിനെയാണ്. അപ്പോൾ അത് കൈ അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ ചെറിയ രണ്ട് പീസസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ലെങ്ത്തുള്ള ചെറിയ പീസും കൂടെ നീളത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കൈ തൊഴുത്ത് വെക്കുന്ന പോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹാൻഡ് മെയ്ഡ് ക്ലേ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഗം അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ എയർ ഡ്രൈ ക്ലേ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, അത് ഒരു 1 അവറിനുള്ളിൽ അത് ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആയി പോയിക്കോളും, ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്ലേ ആണെങ്കിൽ എക്സ്ട്രാ നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അത്ര ശരിയാവണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് ഏകദേശം ഒരു ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇതുമാത്രം പെർഫെക്റ്റ് ഒന്നും ആയിട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇത്ര ആക്കിയെടുക്കണമെങ്കിൽ ഞാൻ 2-3 പ്രാവശ്യം എന്തായാലും ചെയ്ത് നോക്കിയായിരുന്നു. ഇനി നമുക്ക് മാതാവിൻ്റെ തലയിലിടാനായിട്ട് ഒരു ഷോള് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈറ്റ് ബ്ലൂ കളർ ക്ലേ എടുത്തിട്ട് ഷോളിൻ്റെ ഒരു ബോർഡറൊക്കെ കൊടുക്കാനായിട്ട് ഒരു വൈറ്റ് ചെറുതായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ബോർഡർ ഷോളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫേസൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ വരച്ചെടുക്കാം. ഫേസിൽ കണ്ണിനൊക്കെ ആ ഒരു കുഴി കൊടുക്കാനോ അല്ലെങ്കിൽ മൂക്കിനൊക്കെ ചെറിയൊരു വളവ് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ പെൻസിലിൻ്റെ നിബൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. അതിപ്പോൾ ക്ലേയുടെ മോൾഡിങ് ടൂളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് നമ്മൾ കണ്ണുമുഖം വരച്ച് കൊടുത്താലും അതുപോലെ തന്നെ ഭംഗിയായിട്ട് നിന്നോളും. ഇനിയിപ്പോൾ ഞാൻ ആ ഷോള് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഓൾറെഡി ക്ലേയിൽ തന്നെ ഗം അപ്ലൈ ചെയ്തിട്ടാണ് ഇടുന്നത്. കൂടുതലും ചില ഒരു വീഡിയോസിൽ ഞാനത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാനതാണ് നേരത്തെ പറഞ്ഞത്, ക്ലേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗം കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ മാതാവിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജോസഫിനെ ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു റെഡ് കളർ ക്ലേ ആണ്, അതിനടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രസ്സിൽ ഓൾറെഡി ആ റെഡ് കളർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ എക്സ്ട്രാ ബോഡിക്ക് വേണ്ടിയിട്ട് വേറെ കളറൊന്നും ഇടുന്നില്ല. അപ്പോൾ അതിന് ഹെയറിന് വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഹെഡിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ വേറെ എക്സ്ട്രാ ക്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഫേസിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി യെല്ലോ കളർ ക്ലേയും അതുപോലെ ഹെയറിനും നമ്മൾ താടി മീശ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബ്രൗൺ കളർ ക്ലേ തന്നെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ ചുണ്ടിന് വേണ്ടിയിട്ട് എല്ലാത്തിലും നമ്മളത് ചെയ്തായിരുന്നുണ്ട്. ഞാനത് പറയാൻ വിട്ടു പോയതാണ്. ചുണ്ടിന് ഒരു റെഡ് കളറ് ചെറുതായിട്ടൊന്ന് കൊടുത്തോളാം. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. നമുക്കിനി ആ താടിയുടെ പശുവൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്കൊന്ന് ചാരി വയ്ക്കാനോ അല്ലെങ്കിൽ ഒന്ന് സ്റ്റേണായിട്ട് വയ്ക്കോ ചെയ്യാം. പിന്നെ കൈ ഞാൻ ഓൾറെഡി ആ ക്ലേയിൽ തന്നെ കൈയൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വേറെ എക്സ്ട്രാ കൈയൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഒരു ഷോള് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡിൽ. ആ സെയിം കളറ് ഡ്രസ്സിൻ്റെ സെയിം കളറിൽ തന്നെയാണ് ഒരു ചെറിയ ഷോളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കയ്യിൽ ഡ്രസ്സില്ലാത്ത പോർഷനിൽ ബാക്കിയുള്ള കൈയുടെ ഭാഗം മാത്രം ഞാനൊരു യെല്ലോ കളർ ക്ലേ വെച്ചിട്ട് ബാക്കി ചെയ്ത് വിടുന്നത്. ഒരു സൈഡിലെ ഹാൻഡ് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ലെങ്ത്ത് അനുസരിച്ചിട്ട് നമ്മളൊരു ഏകദേശം ഒരു ലെങ്ത്ത് അനുസരിച്ചിട്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മൾ കുറേ ക്രിസ്മസ് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനലിൽ കയറി നോക്കാം. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് സ്റ്റാറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്. ഇനി നമുക്ക് ചെറിയ കുഞ്ഞാടുകൾ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് കളർ തന്നെ എടുത്തിരിക്കുന്നത് ക്ലേ. വൈറ്റ് കളർ ക്ലേയിൽ ഇതുപോലെ ഒരു 2 ജോഡി 2 പെയർ ചെറിയ
കാണിച്ചിരിക്കുന്ന ആ ഷേപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ചെവി, പിന്നെ ബാക്കി കുറച്ച് ഭാഗത്ത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു ഹെഡ് ചെയ്യാനായിട്ട് ചെറിയൊരു ഭാഗം പോർഷൻ രണ്ടിനും എടുത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ റിമൈനിങ് പോർഷൻസ് നമ്മുടെ ഹെഡിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ അതിൻ്റെ ചെവിയൊക്കെ ആയിട്ട് ബാക്കി ആ ചെറിയ പെറ്റൽസ് പോലത്തെ ഭാഗങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക്. പിന്നെ ബാക്കിൽ അതിൻ്റെ ടെയിലും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അതതിൻ്റെ ബോഡി പാർട്ടിയും തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ അതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ചെറിയ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഒന്ന് അനബിളാക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് മാത്രമല്ല ചെയ്യുന്നത്, കുറച്ച് ഹെൽത്ത് ടിപ്സും ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയേ നമ്മുടെ ചാനൽ വരും. ഇപ്പോൾ ചെയ്ത രീതിക്ക് തന്നെ ഇപ്പോൾ കുഞ്ഞാട് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണോ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഭംഗിയായിട്ട് ചെയ്യാം. ഇനി അതിൻ്റെ കാലിൻ്റെ ഭാഗമൊക്കെ ഞാൻ ഇതിൽ നിന്ന് തന്നെ ബോഡി പാർട്ടിൽ നിന്ന് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഉണ്ണീഷോയും മാതാവും അതുപോലെ ജോസഫും എല്ലാം ആയിട്ടുണ്ട്. ജോസഫ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് ബോട്ടിൽ അറ്റാച്ച് ചെയ്തിട്ട് ബോട്ടിൽ എങ്ങനെയാണ് ബോട്ടിലായിട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യമേ ബേസ് കോട്ടൊക്കെ അടിച്ച് വേറെ കോട്ടിങ്ങൊക്കെ കൊടുത്ത് റെഡ് കളർ കൊടുത്ത് വെച്ചിരിക്കുന്ന ബോട്ടിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ സിസറിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇതുപോലെ കളർ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഏതായാലും ഇല്ല, ഇതുപോലെ ചെറുതായിട്ട് റോൾ ചെയ്തിട്ട് ഇതുപോലെ വെക്കാം. നമുക്ക് എന്താ പറയുക, ഒരു കാർഡിൽ പോലെ തൊട്ടിൽ പോലെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു കാർഡിൽ പോലെ ചെയ്യുകയാണ്. പുൽക്കൂടിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണങ്ങിയ കുറച്ച് ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചൂലിൻ്റെ അതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് വേറെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ഇതിൽ കിട്ടുന്നു അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്നു, അങ്ങനെ വെച്ച് ട്രൈ ചെയ്യാട്ടോ. എന്തെങ്കിലും ഇപ്പോൾ ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിലുള്ള ചൂലിൻ്റെ കുറച്ച് ഭാഗം, പുൽച്ചൂലിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഞാനിതിപ്പോൾ മോൾ ഭാഗത്ത് അതുപോലത്തെ ഗ്രാസ് കൊണ്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുത്തു. എന്നിട്ടൊരു ചെറിയ സ്റ്റാർ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി പുൽക്കൂടിൻ്റെ ബാക്കി ഭാഗത്ത് ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് റോൾസ് ഇങ്ങനെ എടുത്ത് വയ്ക്കുവാണ്. We'll be right back.
കൂട്ടിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഗ്ലിറ്റർ പേപ്പർ ഗ്രീൻ കളർ എടുത്തിട്ട് അത് ഇതുപോലെ രണ്ട് സൈഡിലും ഒരേ ലെങ്ത്തിൽ തിരിച്ച് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഓൾറെഡി ഗം ഉള്ള പേപ്പറല്ല, ഗം ഇല്ലാത്ത ഗ്ലിറ്റർ പേപ്പറാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഇതിൻ്റെ സൈഡിലെ എല്ലാ ഭാഗത്തും ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഇച്ചിരി ഭംഗിയായിട്ട് ഇരിക്കും. ഞാനിപ്പോൾ ആദ്യം വൈക്കോലിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച ചൂലിൻ്റെ ബാക്കി കുറച്ച് പീസ് ഉണ്ടല്ലോ, അത് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് കുറച്ച് ഹാഫായിട്ട് കട്ട് ചെയ്യുവാണ്. ഹാഫല്ല, ഒരു 1/4 ഭാഗം കട്ട് ചെയ്തെടുക്കുവാണ് അതിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗ്രാസ് പോലെ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബാക്കി അതിൻ്റെ ആ റെഡ് പോർഷൻ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഓൾറെഡി ചെയ്യണമെന്നില്ല, ഒരു ഇതുമില്ല. പക്ഷേ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ ഇതുപോലെ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് ബാക്കി വന്ന പീസ് വെച്ചിട്ടാണ് ഞാനിത് അത് വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ച് ആ ബാക്കി വന്ന പീസാണ് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മോൾ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പോർഷനും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ചെറിയ മിനിയേച്ചറായിട്ടുള്ള ഒരു കുഞ്ഞ് ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എയർഡ്രൈ ക്ലേ വെച്ചിട്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പെർഫെക്ഷനിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.